പൊന്നാമപ്പെടുത്ത വലിയ ബേസിനില് എടുത്തിട്ട് വരോ, അതിലേക്ക് ഇടാരിഞ്ഞിട്ട് പാത്രം വലിയ പാത്രം ടെക്സ് ഒക്കെ പിടിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് വേണം എനിക്ക് കായ തൊലി കളഞ്ഞ് അരിഞ്ഞ് വെയിലത്ത് മൂടില് ഉണക്കാനായിട്ട് കൊണ്ടിടണം. അപ്പൊ കണ്ണുകുട്ടിനെ കണ്ടില്ലേ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കണ, അതില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇതാണല്ലോ അവിടെ ഇരിക്കും നല്ല കുട്ടിയായിട്ട് പിടിക്ക്. അപ്പൊ അപ്പുറമൊന്നും കീറല്ലേ, വണ്ടി ഓടിക്കുന്നതാണ്. ഡ്രൂൺ ഡ്രൂ ഡ്രൂൺ ഡ്രൂ നന്നാവുന്നുണ്ട്. അപ്പൊ അപ്പുറമൊക്കെ ഒന്ന് കീറൂ. കണ്ണനെ കാണാനില്ല, നമ്മുടെ കണ്ണനെ കള്ളം കൊണ്ട് കള്ളം കൊണ്ടായിട്ടില്ല കേട്ടാ. ഒരു കണ്ണനെ നോക്കിയില്ല നമ്മളെ. ആര് അന്റെ പൊന്ന് കല്ലുവാണ്. ആ അന്റെ പൊന്ന് കളകണന്ന് പറഞ്ഞേ, നളകണന്ന് പറഞ്ഞേ, പോവാന്ന് പറയേ. അവസാനിപ്പിക്കണ്ടെന്ന് വീഡിയോ. പിന്നെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം. കണ്ണൻകുട്ടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് രാവിലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഇരിക്കുകയാണ്. രാവിലത്തെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് ആ കല്യാണി ഉണ്ടാക്കി തരും. ആ രാവിലത്തെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. ഇത് വൈകുന്നേരത്തിനുള്ള ചപ്പാത്തിയാണ് ഇപ്പൊ ഉണ്ടാക്കി വെക്കുന്നതാ. കാരണം എനിക്ക് തീരെ സുഖമില്ല. ഇന്നലെ ഒന്നും ശരിക്കും ഉറങ്ങിയിട്ടില്ല. കല്യാണിക്കും അതെ പനിയായിരുന്നു അല്ലെ പൊന്നോ? ഏ നല്ല പനിയായിരുന്നു രാത്രി. കണ്ണന് അങ്ങനെ വേറെ വിഷയങ്ങളൊന്നും ഇപ്പൊ ഇല്ല. എനിക്കും അതെ ശരിക്കും ഉറക്കം ശരിയാവാത്ത തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഉറങ്ങാൻ പറ്റണില്ല, അതേപോലത്തെ ഒരവസ്ഥയാണ്. കണ്ണൻ അന്ന് വയ്യാണ്ടായതിന് ശേഷേ ശരിക്കും ഒരു പേടി പറ്റിപ്പോയി. അതെനിക്ക് 6 വയസ്സിൽ അവന് തിരിച്ച് വന്നപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നു. രാത്രി പിന്നെ ഇതിങ്ങനെ ഉരുട്ട്. 6 വയസ്സിൽ വിരിച്ച് വന്നിട്ടും അത് വെളുപ്പിനായത് കാരണം പിന്നെ നമുക്ക് ഒന്ന് ഉറങ്ങി പോകുമ്പോ ഒരു പേടിയാണ്. ഞെട്ടിയ അങ്ങനെ ഉരുട്ട് ഞെട്ടി വളരണ പോലെയാണ്. ഞാൻ അറിയാണ്ട് എന്തെങ്കിലും വയ്യാണ്ട് വരുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെയാ. ആ ശരിക്കും ഉരുട്ട് നല്ല പോലെ ഭംഗിയിൽ ഉരുട്ട്. അപ്പൊ അതുകൊണ്ട് ഉറക്കവും ശരിയല്ല ഒക്കെ ആയിട്ട് തീരെ സുഖമില്ല. പിന്നെ ഈ ബാക്ക് പെയിൻ ആണെങ്കിൽ നല്ല രീതിയിലുണ്ട്. അപ്പൊ വൈകുന്നേരത്തെ പണികളും മേക്കം കഴിച്ചു വെക്കാന്ന് കരുതി. ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ആകുമ്പോ അതൊന്ന് ചൂടാക്കിയാ മതിയല്ലോ എന്ന് കരുതിയിട്ട്. അപ്പൊ ഇപ്പോഴാണെങ്കിൽ എല്ലാവരും കുളിച്ചിട്ടൊന്നും ഇല്ല, രാവിലെ തന്നെയാണ്. ഒരു 8:30 സമയമാണ് കേട്ടോ. അപ്പൊ കണ്ണാത്തി നമുക്ക് ഈ നേരത്തെ ഇങ്ങനെ നിലത്ത് കിടത്തണ ഒരു സമയമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ അടുക്കളയിൽ നിന്ന് പടപടയെന്ന് ഉണ്ടാക്കി തീർക്കാറാണ് പതിവ്. വേഗം തന്നെ കുറച്ച് വേഗം തന്നെ പരത്തി വേഗം ചുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറ് പതിവ്. ഇന്ന് എനിക്ക് അങ്ങനെ വേഗം ഒന്നും ചെയ്യാൻ വയ്യ. അപ്പൊ ഞാൻ കരുതി പതുക്കെ ഇരുന്ന് ചെയ്യാം, ഇവരെയും കൂടെ കൂട്ടിപ്പിടിക്കാം എന്നൊക്കെ കരുതി. അല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ നിന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കുമ്പോ കല്യാണിയും കണ്ണനും കൂടെ ഇവിടെയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണനിപ്പോ ചെയറിലിരിക്കാൻ ഭയങ്കര മടിയാട്ടാ. കണ്ണനെ കിടന്ന് കിടന്ന് ഹോസ്പിറ്റലിലൊക്കെ കിടന്നിട്ടേ ആള് സുഖം പിടിച്ചു. അതുകൊണ്ട് ഇപ്പൊ ഭയങ്കര മടിയാണ് അവന് ഇരിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അടുക്കളയിൽ വന്ന് ഉരുട്ട് ഉരുട്ടിങ്ങനെ ഉരുട്ട് അടുക്കളയിൽ വന്ന് ഇരിക്കുകയാണെങ്കിൽ എനിക്കൊരു സമാധാനമാണ് എൻ്റെ അടുത്തുണ്ടല്ലോ. ഇത് രണ്ടാളും ഇവിടെ ആക്കുമ്പോ എനിക്ക് ഒരു സമാധാനം ഇല്ലാണ്ട് നിന്നിട്ട് അടുക്കളയിൽ പണിയെടുക്കണം. നല്ല ഭംഗിയിൽ ഉരുട്ട്. അപ്പൊ കല്യാണി ഇപ്പൊ വയ്യാത്ത കാരണം ആളൊരിത്തിരി സൈലന്റ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇതിനിടയ്ക്കാണ് ആളിങ്ങനെ ഓരോ പണികളൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്നുണ്ടാള്. അപ്പൊ നമുക്ക് ഇന്നത്തേക്കുള്ള വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി നമ്മുടെ ലൈഫ് എങ്ങനെയാണോ അതൊക്കെ കാണാനല്ലേ നിങ്ങൾക്ക് ഇഷ്ടം. നമ്മുടെ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാ പോകുന്നത്. അപ്പൊ നമ്മളങ്ങനെ വീഡിയോക്ക് വേണ്ടി വേറെ ഒന്നും സെപ്പറേറ്റ് ഒന്നും ചെയ്യാറില്ല. നമ്മളുടെ ലൈഫ് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എടുത്ത് കാണിക്കാറുള്ളത്. അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങളെ എണീക്കാനായിട്ട് കുറച്ച് വൈകിട്ടോ. കാരണം ഇന്നലെ എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല. പിന്നെ ചേട്ടനാണെങ്കിൽ ഈ മാസം ഇപ്പൊ 2ാം തീയതിയാണ്. അപ്പൊ ജോലിക്ക് നേരത്തെ പോവും, 5:30 ആകുമ്പോ പോവും. അപ്പൊ ചേട്ടൻ പോയി കഴിഞ്ഞിട്ടപ്പൊ കുട്ടികളൊക്കെ ഉറങ്ങായിരുന്നല്ലോ. അപ്പൊ ചേട്ടൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ കിടന്നു. അന്നിട്ടുള്ള ആ ഒരു ഉറക്കാണ് എനിക്ക് സുഖമായിട്ട് കിട്ടിയത്. അതിലും മുന്നൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉറങ്ങിയിട്ടായിരുന്നില്ല. അപ്പൊ അപ്പൊ പിന്നെ അങ്ങനെ കുറച്ചേരം കിടന്നു. പിന്നെ ആണുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിലല്ലേ രാവിലെ തന്നെ എണീറ്റ് അവർക്കുള്ള ഫുഡും കാര്യങ്ങളും. ഇപ്പൊ ചേട്ടനില്ലാത്ത കാരണം ഞാൻ കുറച്ചേരം മടി പിടിച്ച് കിടന്നു കേട്ടാ.
അത് കഴിഞ്ഞ് എണീറ്റിട്ടാണ് പിന്നെ ചായയുടെ കാര്യങ്ങളൊക്കെ നോക്കിയതും. അത് കഴിഞ്ഞ് ഇവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കല്. കല്യാണി ഇപ്പൊ തന്നെ എനിക്കുള്ളൂ അല്ലെ? കല്യാണിയെ കല്യാണി ഇപ്പൊ തന്നെയല്ല എനിക്കുള്ളൂ. കല്യാണി എനിക്ക് വന്നപ്പോ ആരെ അന്വേഷിച്ചേ? അമ്മേനെ വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനെവിടെയും ചോദിച്ചില്ലേ? അച്ഛനെ ഇങ്ങോട്ട് പോയേ? ജോലിക്ക് പോയി. അച്ഛൻ ജോലിക്ക് പോയി. കണ്ണൻകുട്ടി ഇവിടെ എല്ലാം സഹായിക്കാനിരിക്കാട്ടോ. കണ്ണനാണ് ഇന്ന് ചപ്പാത്തി വരത്താമാണ്. കണ്ണാ, കണ്ണന്റെ അടുത്തേക്ക് ഞാൻ തൊട്ടടുത്തേക്ക് മീൻപിടിക്കാറുണ്ട്. ഇവിടെ പൊടി വെച്ചേക്കുന്ന കാരണേ നമ്മത് പരത്താനായിട്ട് ഇങ്ങനെ പൊടി വെക്കൂലോ. അപ്പൊ ആ പൊടിയുടെ ഇത് അവന്റെ അടുത്തേക്ക് എത്തണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടായിരിക്കണേ. എനിക്കിങ്ങനെ ഇങ്ങനെ ഇരുന്ന് ചപ്പാത്തി പരത്താൻ വലിയ വശമല്ലോ. നമ്മ സ്ലാബുമ്മ നിന്ന് പരത്തുമ്പോ സുഖമായിട്ട് പരത്താലോ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് പരത്താൻ വലിയ വശമൊന്നുമില്ല. എന്നാലും എന്താ പറയാ, സമാധാനായിട്ട് ഇങ്ങനെ ഇരിക്കാലോ. നിൽക്കുമ്പോഴുള്ള ആ കാലിന്റെ ഇതൊക്കെ കുറയല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇരുന്നതാണ് കേട്ടോ. പിന്നെ ഇവരും എടുത്തുണ്ടല്ലോ അല്ലെ കല്യാണിയെ? ആ കല്യാണി പരത്തി കഴിഞ്ഞ ചപ്പാത്തി ഭൂപടക്കോ? എന്റെ ആ അമ്മയൊക്കെ കുഞ്ഞിയായിരുന്നപ്പോഴേക്ക് ചപ്പാത്തി ഒന്നും പരത്താനൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോ അമ്മാമ്മ ഇങ്ങനെ എടുക്കും പണി ജോലിയൊക്കെ ചെയ്യുമ്പോ ചപ്പാത്തിയൊക്കെ പരത്തുമ്പോ അമ്മയൊക്കെ പോയിരുന്ന് പരത്താന്നൊക്കെ പറയും. അമ്മയൊക്കെ പരത്തി വരുമ്പോ മാപ്പ് അറിയോ? മാപ്പ്, മാപ്പില് കൊറേ രാജ്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കൊറേ രാജ്യങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ കല്യാണി ഇപ്പൊ പരത്താൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ കൊറേ രാജ്യങ്ങളൊക്കെ കിട്ടും. ഇന്ത്യയുടെ ഭൂപടം പോലെയൊക്കെ ആവും. അവിടെ ഇവിടെയൊക്കെ ഇത് ഇങ്ങനെ നടത്തണം കണ്ടാ. ഇങ്ങനെയല്ലേ അന്റെ മോത്തിനും കൂടെ വലിയ കുട്ടിയാവുമ്പോഴേ അമ്മ പഠിപ്പിച്ചു തരാട്ടാ. അന്റെ മോനോ അങ്ങനെ അന്റെ മോൻ ഡോക്ടർ സെറ്റ് എടുത്തു കൊണ്ടെന്ന് വെച്ച് കളിച്ചോ? മോൻ മോനെ ഉരുട്ടി ഉരുട്ടിത്തായോ? അമ്മയുടെ പൊന്നു ഉരുട്ടിത്തായോ? കുട്ടികൾ ഉരുട്ടി തരുക ചെയ്യാ, അമ്മമാര് പരത്തോ? അങ്ങനെ ചെയ്യാ. ഇങ്ങനെ ഇങ്ങനെ പരത്താ നമ്മുടെ കുട്ടിക്ക് അറിയില്ല. ഒയ്യോ കല്യാണി പിണങ്ങി. വാ അമ്മ പരത്തിച്ചു തരാം. അങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കി. വാ, ഇതൊക്കെയാണ് പ്രശ്നം. വാ പിണങ്ങണ്ട, പനിക്കണതാണ്. ഇനി കരയാൻ നിക്കണ്ട. ഒന്നിട്ട് ശങ്കട വന്നേ. ഒന്നിനൊപ്പിക്ക് ശങ്കട വന്നേ. വാ ബാ ബാ. പെണ്ണാ അവള് പരത്താൻ പോവാട്ടാ. ഒരു കരത്തല് പരത്തി കഴിഞ്ഞാൽ അവിടെ ഇരിക്കും നല്ല കുട്ടിയായിട്ട്. പിടിക്ക്. അപ്പൊ അപ്പുറൊന്നും കീറല്ലേ? വണ്ടി ഓടിക്കുന്നതാണ്. ഡ്രൂം 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 നന്നാവുന്നുണ്ട്. അപ്പൊ അപ്പുറമൊക്കെ ഒന്ന് കീറൂ. അലക്കണ ഇവിടെ കണ്ണ. ആ കോല് വെച്ചിട്ട് രണ്ട് കുത്തു കുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചെയ്യണ്ടോളെ? അമ്മ പഠിപ്പിച്ചാറേ. അവിടെ ഇരിക്കി. അവിടെ പോയിക്കി. അമ്മ പഠിപ്പിച്ചാ അവിടെ പോയിരിക്കി. അപ്പൊ കല്യാണിക്ക് പരത്തണം എന്ന് പറഞ്ഞിട്ടുള്ള വശിയാണ് കേട്ടാ. അപ്പൊ ഞാൻ പറ, ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ കേട്ടോ കല്യാണിനെ. കല്യാണിയെ അതിങ്ങനെയാക്ക. എന്നിട്ട് ഇങ്ങനെ 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 ഉരുട്ട. നീ ഉരുട്ടല്ല ചെയ്യുന്നത്, നീ ഇതും വിറ്റിട്ട് ഇങ്ങനെ ഒട്ടക്കോട്ടക്കോ എന്നാണ് കൊട്ട ചെയ്യണേ. കണ്ണപ്പിയ അവളെ കണ്ണൻ ചേട്ടൻ പഠിപ്പിച്ചു തരും കുറച്ച് കഴിയുമ്പോ. കണ്ണൻ ചേട്ടൻ അറിയാം. കണ്ണൻ ചേട്ടനല്ല അമ്മ കൊട പൊടിപ്പിടണ്ട. പൊടിയില്ല അത്, ഇത് കൊണ്ടൊന്ന് മുക്കാം നമുക്ക്. കണ്ണൻ ചേട്ടനും അമ്മയും കൂടി അല്ലേ കൊടകരയില് ചപ്പാത്തിക്ക് ഉണ്ടാക്കാറ് അല്ലേ കണ്ണപ്പിയെ? കണ്ണൻ ചേട്ടൻ ചപ്പാത്തി തിന്നുട്ടാ. കണ്ണനെ ചപ്പാത്തി ഭയങ്കര ഇഷ്ടാ. അവന് പാലൊഴിച്ചിട്ട് അല്ലെങ്കിൽ ചായ ഒക്കെ ഒഴിച്ചിട്ടേ കുതിർത്തി കൊടുത്തു കഴിഞ്ഞാ ഭയങ്കര ഇഷ്ടാ. എനിക്ക് ഇങ്ങനെ ഇരുന്ന് പരത്താൻ സുഖമില്ല കേട്ടോ. നമ്മ ഇങ്ങനെ സ്ലാബും അല്ലെങ്കിൽ ടേബിളും ഒക്കെ വെച്ചിട്ട് പരത്തിയിട്ട് നിന്നിട്ട് പരത്തുമ്പോത്തിനും കൂടെ സുഖാ. ഇതിപ്പോ ഞാനിവിടെ ഇങ്ങനെ കമഴുത്ത് കിടന്ന് പരത്തണ പോലെ. കണ്ണ കലയാ. ആ കല്യാണിക്ക് ഇപ്പൊ കാണിക്കാൻ തരാട്ടോ. എന്റെ മോനെ ഒരു അമ്മ ഒരു കുഞ്ഞു കഷ്ണം തന്നെ ഇവിടെ വെച്ച് വെറുതെ നിലത്തിരുന്ന് പരത്തോ? വാശി എടുക്കാണ്ട്. ഇത് കുഞ്ഞാനും കുഞ്ഞിതുണ്ടാക്കി പഠിക്ക. ഇവിടെ ഇങ്ങനെ ഇരുത്തിട്ട് ഇങ്ങനെ 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 അവിടെ ഒന്ന് പരത്തി. ആദ്യം കുഞ്ഞിമ്മ അമ്മയൊക്കെ ആദ്യം കുഞ്ഞിമ്മ പഠിച്ചിട്ടുള്ളത്. കഴിയുമ്പോഴേ നമുക്ക് വലുത് തരുള്ളൂ. അങ്ങനെയുണ്ട്. ആദ്യം പഠിച്ച് നല്ല പരത്തി ചപ്പാത്തി, സൂപ്പർ ചപ്പാത്തി. അത് നിലത്തിട്ട് പരത്ത്. അത് ഇതിൽക്കിടരുതിട്ടാ. നിലത്തിട്ട് ഉരുട്ടിയ സാധനം നിലത്തിട്ട് ഉരുട്ടിയത് ഇതിൽക്കിടരുതിട്ടാ.
ഇതിലേക്കും പാത്രത്തിലേക്കും ഒന്നും ഇടരുത്, അത് മോന് കളിക്കാൻ. മറ്റിടി അതങ്ങനെ നോറ്റിക്കോട്ടെ. നമ്മുടെ പിന്നെ വെച്ചണ്ട, അത് അത് തന്നെ അത് തന്നെ ഭംഗിയാക്കി എടുക്ക്. എന്നിട്ട് ആദ്യം അതെടുക്കുക, ആദ്യം ഭംഗിയാക്കാം. അങ്ങനെയാണ് ചെയ്യാം. അപ്പേ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും ഞങ്ങളുടെ ഈ കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ട്. വേണമെങ്കിൽ കണ്ണനോട് കുറച്ചു നേരം വർത്തമാനം പറയാൻ പറയാട്ടെ. കണ്ണ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞേടാ. കണ്ടെത്തിയേ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞേ. കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ അമ്പോ കല്യാണം എടുത്ത പത്തിയണ്ടാ. രണ്ടടേ കല്യാണം എടുത്ത പത്തിയണ്ടാ. എന്ത് ചപ്പാത്തി ആരെങ്കിലും കണ്ടിട്ടുണ്ടാ? നല്ല ഭംഗിണ്ട്. എന്നാ ഒന്നും കൂടി ഭംഗിയാവട്ടെ ചപ്പാത്തി. സൂപ്പർ ചപ്പാത്തി, കൊയലപ്പം പോലെ. ഞങ്ങള് വേഗത്തൊന്ന് ഫിനിഷ് ഒക്കെ ചെയ്യട്ടെ കേട്ടാ, എന്നിട്ട് വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. കല്യാണി ഇപ്പൊ കണ്ട നല്ല ഭംഗിയില് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. കേട്ടപ്പഞ്ഞോ അമ്പൂ കണ്ട എന്തിരി ഭംഗിയാ കല്യാണിയുടെ ചപ്പാത്തി കാണാൻ. അല്ല കണ്ണ കണ്ണുകുട്ടിയെ എന്തിരി ഭംഗിയാലേ കല്യാണ ചപ്പാത്തി ഉണ്ടാക്കണ കാണാൻ. ഹേ നീ കണ്ണന് കൊടുക്കട്ടെ, കണ്ണൻ്റെ കയ്യിൽ കൊടുക്കട്ടെ കുറച്ച് മാവ് എടുത്തിട്ട്. കണ്ണനും പരത്തട്ടെ, അവൻ എന്താ മിണ്ടാണ്ട് പണിയെടുക്കാണ്ട് കിടക്കണവൻ. ഏ ഉള്ളും പൂവില്ലേ പണിയെടുക്കാണ്ട് കിടക്കണവൻ. കണ്ണപ്പി ഞാൻ പണിയെടുത്തേടാ ചപ്പാത്തി വരുത്തിയേടാ. അമ്മ പരത്താ മോൻ പോയി ചുട്ടോ. നീ കണ്ണാൻ്റെ മോള് പണിയെടുക്കണ നോക്കിയേ. ചേട്ടനെ പഠിപ്പിച്ചു കൊടുക്കട്ടാ. ഏ ആ ചേട്ടാ ഒക്കെ കണ്ടുപഠിക്കട്ടാ. കണ്ണചേട്ടാ ഒക്കെ കണ്ടുപഠിക്കട്ടാ. കണ്ണൻ ചേട്ടനൊക്കെ ചെയ്തു തരാറുണ്ട് അമ്മക്ക്. ഇപ്പൊ കല്യാണി കുട്ടിയുള്ള കാരണം ചെയ്തു തരാത്തതാ. കല്യാണിയെ ആദ്യം കണ്ണൻ ചേട്ടൻ പരത്തും അമ്മ ചൂടും. നോക്കിയാ കാണിച്ച്. അമ്പൂ സൂപ്പർ ചപ്പാത്തി, ഇത് ചുട്ടിട്ട് കല്യാണിക്ക് തരത്തിന്നെ ട്ടാ. അതുകൊണ്ട് പരത്തണ്ട, അവിടെ ഇരിക്കി, അതവിടെ വെക്ക്. അതുകൊണ്ട് പരത്ത് പരത്ത്. പാമ്പിനെ കൊല്ലണോ? പാമ്പിന് തല്ലി കൊല്ലണ പോലെ. ഏ കണ്ണൻ ചേട്ടന് ചിരി വരാ. ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞു കിട്ടാ. അപ്പോഴേക്കും ഇതേക്ക് ഇവിടെ പൊടി മയം. ഒരാളിവിടെ ഇരുന്ന് കളിക്കളാക്കി. ഇതേ തേങ്ങ കുരുട്ടി കളിക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട്. ഏ കല്യാണിയുടെ ചപ്പാത്തി കണ്ട. ഇതേ ഇവിടെ കണ്ണൻ ചേട്ടനാണെങ്കിൽ അവളെ പ്രോത്സാഹിപ്പിച്ച് കിടക്കുക കേട്ടോ. ചെയ്തോ ചെയ്തോ, ഞാനുണ്ട് കമ്പനിക്ക് എന്ന് പറഞ്ഞിട്ട്. എന്റെ കള്ള കണ്ട, എന്റെ കള്ള കണ്ട, എന്റെ കള്ള കണ്ട. അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ ഇടയിൽ ആരും വന്ന് കമന്റ് ഇടണ്ട. പായ നിർത്തിയിട്ട് കിടത്ത്, കണ്ണൻ കുറച്ചും കൂടെ സുഖമായിട്ട് കിടക്കട്ടെ. അങ്ങനെ ഒന്നും ആരും പറയാൻ നിൽക്കണ്ട. നമ്മളൊരു അഞ്ചു മിനിറ്റ് നിർത്തി കണ്ണനെ കിടത്താണ്. അങ്ങനത്തെ ഒരു ഇതിൽ കിടത്തിയതൊന്നും അല്ല, അല്ലെങ്കിൽ ഞാനെങ്ങനെ വെറുതെ പായയിലൊന്നും അവനെ കിടത്തില്ല. അവനെ എന്താ അവിടെ ഇരിക്കുന്നുണ്ട് ഒരു ഷീറ്റ്, അതൊക്കെ വിരിച്ചിട്ടൊക്കെയാണ് അവനെ കെടുത്ത പായല്. ഇതിപ്പോ വെറുതെ ഒരു അഞ്ചു മിനിറ്റത്തെ കാര്യം ഇങ്ങനെ കെടുത്തിയതാണ്. ഞാൻ അവൻ കുളിക്കുന്നതിലും മുന്നേ ഇങ്ങനെയൊക്കെയാണ് നിലത്തൊക്കെ കുറച്ചു നേരമൊക്കെ കെടുക്കാൾ. മൂത്രമൊക്കെ ഒഴിച്ചിട്ടേ എൻ്റെ ഡ്രസ്സൊക്കെ ആകെ നനച്ച് ചീച്ച് വെച്ചിരിക്കുക. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവൻ അപ്പിട്ടിട്ടുണ്ടാവും പാമ്പറിൽ. പിന്നെ ഞാൻ അവനെ പാമ്പർ ഇടിക്കില്ല, ആള് വെറുതെ ട്രൗസർ മാത്രമേ ഇടിക്കുള്ളൂ. അപ്പൊ ചായ കൊടുക്കാനിരുന്നപ്പോ എൻ്റെ മേത്തുക്കോടെയൊക്കെ ദേ പാത്തി ലേണ മേത്തുകൂടെ. ഇവിടെയൊക്കെ നിറച്ച് മൂത്രമായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ചായ കൊടുത്തപ്പോൾ അവിടെയൊക്കെ നിറച്ച് മൂത്രമാക്കി. ഞാനും ആകതെ മൂത്രത്തിൽ കുളിച്ചൊക്കെ നിൽക്കണ. അപ്പം ഇനി അങ്ങനെ പാമ്പർ ഇടിക്കാണ്ട് ആളെ ഷീറ്റൊക്കെ വിരിച്ച് കിടത്തി കഴിഞ്ഞാൽ ഒക്കെയിലും മുള്ളി വയ്ക്കും. അപ്പോൾ കുളി കഴിഞ്ഞിട്ടാണ് ഇനി അങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടൊക്കെ കിടത്താനായിട്ട്. അതുവരെ ഇങ്ങനെയൊക്കെ കിടക്കാട്ടെ കണ്ണുകുട്ടി. അല്ലേടാ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനതൊന്നും ഇനി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാണ്ടാണ്. എനിക്കെല്ലാം കൂടെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് അടിച്ചു വാരിയിടണം, തുടച്ചിടണം, ഉണ്ണികളെ കുളിപ്പിക്കണം. അങ്ങനെ അങ്ങനെ പണികൾ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇപ്പൊ കണ്ണൻകുട്ടി കിടക്കണ കണ്ടില്ലേ, തലണേമ്മ കിടത്തിയ ആളാ. ഇപ്പൊ എവിടെ കിടക്കണ്, നിലത്തേക്ക് ഇപ്പെത്തും. പക്ഷെ ആളിങ്ങനെ താഴ്ത്തി കിടത്തുമ്പോഴേ തലനെയൊക്കെ അങ്ങനെ തള്ളി കളഞ്ഞിട്ട് ആൾ നിലത്തേക്ക് കിടന്നു. ആൾക്ക് തലനേമ്മ കിടക്കുമ്പോൾ ആൾ സ്റ്റെക്കായ പോലെയാണല്ലോ. ഇതാകുമ്പോൾ ആൾക്ക് ഇങ്ങനെ ഇങ്ങനെ നീങ്ങി നീങ്ങി വരാം. ഞാൻ പിന്നെ രാവിലെ എന്നെ ആയതുകൊണ്ട് അവൻ അവന് ഇഷ്ടമുള്ള പോലെ കുരുണ്ട് കളിക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ കിടത്തിയേക്കാം. പക്ഷെ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, അവൻ്റെ അടുത്തിപ്പോൾ ഒരു ചെയറ എന്തെങ്കിലും കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ അതിൻ്റെ ഇടയിലേക്കൊക്കെ പോകും. ഇവിടെ കുറേ പൊടിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ചപ്പാത്തി പരത്താൻ ഇരുത്തിയതിൻ്റെ ഇരുന്നതിൻ്റെ. അപ്പോൾ ഞാൻ കല്യാണിനെ കാണിച്ചാലേ.
കല്യാണിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. മടിയുടെ അല്ല, അവൾക്ക് എനിക്ക് തോന്നുന്നു ടേസ്റ്റ് ഇല്ല എന്ന് തോന്നുന്നുണ്ട്. വായിക്കൊന്നും ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല, മരുന്നും ഉണ്ട്. ഇന്നലെ രാത്രിയൊക്കെ നല്ല പനിയായിരുന്നു. രണ്ടു പ്രാവശ്യം മെഫ്ട്രാൾ കൊടുത്തിട്ടും കിടക്കുന്നതിൽ മുന്നേ മെഫ്ട്രാൾ കൊടുത്തു, വന്നിട്ടും പനി കുറഞ്ഞില്ല. പിന്നെ പാതിരിക്ക് ആദ്യം എനിക്ക് ആദ്യം മെഫ്ട്രാൾ കൊടുത്തിട്ടും പിന്നെ ഇപ്പൊ പനി കുറവുണ്ട്. അപ്പൊ ഒന്നും കഴിക്കണില്ല കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു അവൾക്ക് അവള് എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സൂത്രം കാണിച്ചിട്ട് ഇവിടെ ആപ്പിള് മുറിച്ചു. ആപ്പിള് മുറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല. അപ്പൊ അതിൽ കുറച്ച് ന്യൂട്ടല്ലയും കൂടി ഇട്ടിട്ടൊന്ന് വെറുതെ ഒന്ന് തിരുമ്പി. അപ്പൊ ക്രീമായി അല്ലേ കല്ലോ, ക്രീമായി. നല്ല രസമുണ്ടല്ലേ. ഹാ, എന്ത് രസാന്നറിയോ. അപ്പൊ അങ്ങനെങ്കിൽ അങ്ങനെ അവൾ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. ഞാൻ അമ്മയ്ക്ക് കുറച്ച് പണിയുണ്ട്, അമ്മ വേഗം ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ഞങ്ങള് വീണ്ടും വന്നു കേട്ടോ. അല്ലേ കല്ലോ, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി, മൂന്നാളുടെയും കൂളിയൊക്കെ കഴിഞ്ഞു, അടിക്കലും തുടക്കലും കോരലും അലക്കലും എല്ലാം കഴിഞ്ഞ് കണ്ണന് ഭക്ഷണം കൊടുത്തു, കല്യാണിക്കും ഭക്ഷണം കൊടുത്തു, ഞാനും ഭക്ഷണം കഴിച്ച്. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഈ കായ, കണ്ണനെ കായപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിട്ടേ. കണ്ണന് കണ്ണന് വേണോ? ഞാൻ കണ്ണൻ എടുക്കട്ടെ. അയ്യോ, കണ്ണന് ഇങ്ങോട്ട് കിട്ടോ? കണ്ണന് ഇങ്ങോട്ട് കിട്ടോ? കണ്ണന് കാണണ, കണ്ണന്റെ കായ അപ്പുറോ. കണ്ണൻകുട്ടി, കണ്ണൻകുട്ടി ഇവിടെ കിടന്ന്. ആ പറയാ പറയാ പറയാ. അതെ, നമുക്ക് കൂട്ടുണ്ട്. അപ്പോ വാച്ച് കിട്ടും, ഒരു ആന്റി തരും. ബൈ. മച്ച ആന്റി ഒരു വാച്ച് തരും. മച്ച മച്ച വീട്ടിൽ കാണാം. ബൈ. കണ്ണൻകുട്ടിയുടെ കിടക്കായിരുന്നു കേട്ടാ. കണ്ണൻകുട്ടി പാപ്പൊക്കെ കഴിച്ച് ഈ പെണ്ണിന്റെ കൂടെ കളിച്ചു കിടക്കുവായിരുന്നു ചക്ക. ഈ പെണ്ണിന്റെ കൂടെ നീ രണ്ടു ഭാഗത്ത് മുടികിട്ടി പെണ്ണിന്റെ കൂടെ കളിക്കുന്നാ. ഏ, അപ്പൊ കല്യാണിയാണെങ്കിലേ ക്യൂടെക്സ് ഇട്ട് തരാൻ പറഞ്ഞിട്ട് കൊറേ ദിവസമായി ലഹളയാ. പക്ഷെ ക്യൂടെക്സ് ഇട്ട് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ആള് അപ്പൊ തന്നെ രണ്ട് കൈയും കൂടി കൂട്ടിയൊരു തിരുമ്പല്ല തിരുമ്പിട്ട് ഇങ്ങനെ ആക്കും ക്യൂടെക്സ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാ. ഇങ്ങനെയുള്ള ആളുകൾക്ക് ക്യൂടെക്സ് ഇട്ട് കൊടുത്തിട്ട് എന്താ കാര്യം? എന്നാലും ഇവിടെ ഒരാളത് ക്യൂടെക്സ് ഒക്കെ പിടിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് വേണം എനിക്ക് കായ തൊലി കളഞ്ഞ് അരിഞ്ഞ് വെയിലിട്ട് മൂടിൽ ഉണക്കാനായിട്ട് കൊണ്ടിടണം. അപ്പൊ കണ്ണൻകുട്ടിനെ കണ്ടില്ലേ, രാവിലെ ചപ്പാത്തി ഉണ്ടാക്കണ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ചുന്ദരൻ, ഇതാണ് നമ്മുടെ ചുന്ദരൻ. ചുന്ദര ഇവിടെ കിടക്കുവോ? ചുന്ദര, ഏ ചുന്ദരൻ കിടന്നാലേ അമ്മയുടെ പണി നടക്കുള്ളൂ. നടന്നുണ്ടല്ലോ ഒന്നും വയ്യ. എന്നാലും നിലത്ത് ഇരുന്നിട്ടല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വേണമെങ്കിൽ അവിടെ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണനോട് താഴേക്ക് എടുക്കുമ്പോഴേ അവന്റെ അടുത്ത് നീങ്ങുമ്പോ അവന് വിഷമ. അപ്പൊ കണ്ണന്റെ അടുത്ത് തന്നെ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ കൊഴപ്പില്ലല്ലോ. അല്ലടാ കുഞ്ഞോളെ, ഏ ഇവിടെ കിടക്കട്ടെ അമ്മയുടെ മോൻ. അമ്മ കായൊക്കെ ഒന്ന് തോലിയൊക്കെ ഒന്ന് കളഞ്ഞ് അമ്മേ കാല് തന്നെ കൈയൊക്കെ തന്നെ കരങ്ങാണ്ടിരിക്കട്ടാ. അല്ല എനിക്ക് വേറെ ക്യൂടെക്സ് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒരു സൗകര്യം ഉണ്ടാവില്ല. ഇതിട്ടിട്ട് അവിടെ അവിടെ ഉണ്ടെങ്കിൽ ഒതുങ്ങിയിരിക്കണം കേട്ടാ. നിങ്ങൾ ക്യൂടെക്സ് ഒക്കെ ക്യൂടെക്സിന്റെ പടം നോക്കി പോവും. നല്ല കുട്ടിയുടെ അവിടെ കയറിയിരിക്കേ. ഇനിയിപ്പോ എഴുതാനൊക്കെ നിന്ന് കഴിഞ്ഞാ കൈ നമ്മുടെ കണ്ണാട അല്ല, നമ്മുടെ കണ്ണാട നോക്കിയോളോ. ഞാനപ്പോ ഇത് വേഗം ഒന്ന് തൊലിയൊക്കെ കളയട്ടെ. അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞതാ, അതുകൊണ്ട് വേസ്റ്റ് ഒക്കെ ഇടാനൊക്കെ പേപ്പറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണേ. കായ കായ കണ്ടില്ലേ, പഴമായി തുടങ്ങി. കുറച്ച് ദിവസമായി ഇത് മേടിച്ചത് വെച്ചിട്ട് കണ്ണന് കായ പൊടി കുറുക്കി കൊടുക്കാനായിട്ടെ കുറച്ചു ദിവസമായി. പക്ഷെ എനിക്ക് പറഞ്ഞല്ലോ, എനിക്ക് തീരെ വയ്യേക്ക് ഇങ്ങനെ ഒന്ന് ഇരിക്കാനൊന്നും പറ്റിയിട്ടൊന്നും ഇരിക്കുന്നതല്ല. അപ്പൊ എന്നാൽ എന്തേ എന്റെ കണ്ണാ, ദേ കണ്ണനാണ്.
അണ്ണൻ ഇത് കടിച്ചു മുറിച്ചു തിന്നത് നമുക്ക് ആടമ്പക്ക് കൊടുക്കാം. എന്നിട്ട് ഇപ്പൊ കുറച്ചു ദിവസമായ കാരണേ ഇത് ഈ പഴുപ്പൊക്കെ കയറി തുടങ്ങിയെന്നാലും ഇന്ന് ഇന്നും കൂടെ ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറുക്കാൻ വാങ്ങിയ കായ എടുത്ത് പഴംപൊരി ഉണ്ടാക്കേണ്ടി വരും. ആ ഒരവസ്ഥയിലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഇങ്ങനെ നിലത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ബാക്ക് പെയിൻ ഉള്ളത് തന്നെ. പിന്നെ സമയം വേണല്ലോ. ഞാൻ വലിയ എക്സ്പേർട്ട് ഒന്നല്ല കായയുടെ തൊലി കളയാനും ഒന്നും, അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പിടുത്തൊന്നുമില്ല ചെയ്യാനായിട്ടൊക്കെ. അന്നേരം ചെയ്തല്ലേ പറ്റൂ. അപ്പൊ ഇത് തൊലിയൊക്കെ കളഞ്ഞ് വേഗം അരിഞ്ഞ് മുകളിൽ കൊണ്ടുവന്നിടട്ടെ. ടെറസിന്റെ മുകളിൽ കൊണ്ടുവന്നിടണ ഉണക്കാൻ. നമ്മുടെ കണ്ണഞ്ചേരന്റെ കുറുക്കാനാണ്. കയ്യൊക്കെ മുറിയാവോ? എടാ കണ്ണ, നിനക്ക് കുറുക്കണെങ്കിലേ വേഗം എനിക്കിരുന്നിട്ട് ഇതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കുറുക്കാനായിട്ടൊക്കെ അരിഞ്ഞൊക്കെ വെച്ചാട്ടാ കണ്ണ. കത്തിതെറ്റമ്മ, കൂട്ടസിട്ട ആൾക്കാർ പണിയെടുക്കല്ലേ. കൂട്ടസിട്ട് ഒരു പണിയെടുക്കാൻ പാടില്ല. കൂട്ടസൊക്കെ പോവും. ഓടാന്ന് തന്നെയാ കണ്ണ. ഇത് പഴായി തോന്നുന്നുണ്ടിട്ടാ. അയ്യോ, ഇത് പഴം തൊലി കളഞ്ഞോണേ. കടാര വേണ? കത്തിയും കടാരയൊക്കെ തരാൻ പറ്റിയ ആൾക്കാരാ നിങ്ങള്. നീ ഇവിടുത്തെ ഭംഗിയൊക്കെ പോയി. അനങ്ങാണ്ട് വെക്ക്, കൈ അനക്കാണ്ട് വെക്ക്, കൈ അനക്കാണ്ട് വെക്കിട്ടാ. അപ്പൊ സുന്ദരിയാണ്ടേ, സുന്ദരിയാണ്ടേ. ഇപ്പൊ ഭയങ്കര പിണക്കാണ് കേട്ടാ അല്ലേ കണ്ണ. പണി പണങ്ങി പണിയാ. ഞാൻ ഇതുമ്മക്ക് ഇപ്പൊ തൊടണ്ടെന്ന് പറഞ്ഞില്ലേ. പിണങ്ങി തലയിട് പിണങ്ങി എന്നാ തലയിട് പിണങ്ങി. അമ്മയുടെ ചുന്തരം വന്നു. വാമൻ സഹായിക്ക്. ഏത് കത്തിയ? അതെടുത്തോ. ക്യൂടെക്സ് പോയാ ആരുടെ കയ്യ ഭംഗിയില്ലേ ഉണ്ടാവാം. കയ്യമത്തെ പോവില്ലേ. കറയുണ്ട് നമ്മുടെ കൈമൊക്കെ കണ്ടത്. കറുത്ത് കണ്ട നമ്മുടെ കൈക്ക് ഭംഗിയില്ലേണ്ട ഇതണ്ട. അയ്യേ പാട്ടകയേ, കഴുകിയാലൊന്നും പോകില്ലേ അത്. കായയുടെ കറ അങ്ങനെ നിക്കും രണ്ടു ദിവസമൊക്കെ കൈമ. നമ്മുടെ സുന്ദരി കൈയല്ലേ. എന്നാ കണ കണ്ണ അവൾക്ക് കൊടുക്കട്ടാ. അവളെ കറുത്ത കൈയാവട്ടെ. എന്നാ കറുത്ത കൈയാവട്ടുള്ളു അല്ലേ കണ്ണ. ഞാൻ ഇതൊക്കെ ഒന്ന് വേഗം ചെയ്തിട്ട് ഒന്ന് കെടുക്കുകയൊക്കെ വേണം. അതൊന്ന് വേഗം കഴിക്കട്ടെ കേട്ടാ. ഇതില് മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് നല്ലോണം അതിന്റെ കറയൊക്കെ ഒന്ന് കളയണം. അപ്പൊ ഇതെനിക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്നാലും കാണിക്കുകയാണ് കേട്ടോ. അതുപോലെ ഇതിന്റെ കറയൊക്കെ ഒന്ന്, എനിക്ക് കായക്ക് നല്ല കറിയൊക്കെയല്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. ശരിക്കും നമ്മള് കണ്ണങ്കായൊക്കെ കുട്ടികൾക്ക് കൊടുക്കില്ലേ. അപ്പൊ ശരിക്കും പറയും ആ കറോട് കൂടെ തന്നെ കഴിക്കണം, കഴുകാണ്ടൊക്കെ കറ ഉണ്ണയുള്ള വയറ്റിലേക്ക് എത്തണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. കണ്ണമോന് ഇത്തിരി വലിയ കുട്ടിയൊക്കെ ആയില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് കഴുകിന്റെ ഇതൊക്കെ കറയൊക്കെ കളയുന്നുണ്ട് കണ്ണ. അതിങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് വരുന്നുണ്ടാ മഞ്ഞപ്പൊടിയുടെ തന്നെ. അപ്പൊ ഇത് ഞാൻ നല്ലോണം കഴുകിയൊക്കെ എടുത്ത് അരിയാൻ പോവാണ് കേട്ടോ. ഇനിയിപ്പോ ഞാൻ അങ്ങനെ ഇരിക്കണമൊന്നുമില്ല നിലത്ത് പോയിട്ട്. കാരണം ഇങ്ങനെ ഇങ്ങനെ അരിയുമ്പോ വേഗം പണി കഴിയും. നിലത്തൊക്കെ ഇരുന്നിട്ട് എനിക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വേഗം വേഗം ഇങ്ങനെ അരിഞ്ഞിടാന്ന് വെച്ചു. അപ്പൊ ഞാൻ ഇപ്പിടുത്ത് ആ വലിയ ബേസിനെല്ലാം എടുത്തിട്ട് വരോ. അതിലേക്ക് ഇടാ അരിഞ്ഞിട്ട് പാത്രം, നെല്ല് പാത്രം. അപ്പൊ ഇങ്ങനെ നിന്നരിയുമ്പോ നല്ല കനം കുറച്ച് അരിയും വേണത്. വേഗം ആ ബേസൻ വലുത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം നിന്നരിയാണ് കേട്ടോ. കണ്ണൻകുട്ടി അവിടെ കിടന്ന് നോക്കുന്നുണ്ട് തന്നെ. ഇതിപ്പോ നിസ്സാരല്ലേ ഉള്ളു, 2 കിലോ ഒക്കെ അല്ലേ ഉള്ളു. വേഗം അരിഞ്ഞു കഴിയും. ആ അതന്നെ കല്യാണിക്കുട്ടി തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കൈമയാക്കണ്ട.
അതിനൊക്കെ നീ വെറുതെ മൃഗങ്ങളല്ലേ പറഞ്ഞത്? അതിന് കൈ കൈകൊണ്ടല്ല. കായൊക്കെ അരിഞ്ഞ് ടെറസിന്റെ മുകളിലൊക്കെ കൊണ്ടുവന്നിട്ട് കണലിനോട് താഴേക്ക് എടുത്തിട്ട് ഞാൻ കല്യാണിന്റെ മുകളിലേക്ക് കയറ്റാറില്ലേ, പക്ഷെ അവള് കൂടെ കയറി പോന്നു കേട്ടോ. അങ്ങനെ അവിടെ കിട്ടി നല്ല പൊരി വെയിലാട്ടോ അതിന്റെ മുകളില്. അതൊക്കെ ഇട്ട് ഇതേ ഞങ്ങള് വന്നു. നിങ്ങളെവിടെയാന്നിരിക്കണേ? ഞങ്ങളുടെ ചാനുണ്ട് ഇവിടെ, ഞങ്ങളുടെ ശൈക്കുണ്ട് ഇവിടെ, നിങ്ങക്ക് ചൊല്ലിയല്ലോ. ഹലോ അണ്ണാ, ഞങ്ങളുടെ ശൈക്കുണ്ട് ഇവിടെ, പിടിച്ചോ. കണന ആദ്യം ഭക്ഷണം കൊടുക്കാനായിട്ട് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കണം അവന്. എന്നാലാണ് ആൾക്ക് എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ, കഴിക്കുമ്പോ അധികം ഒന്നും കഴിക്കില്ലേ, കുറച്ചൊക്കെ കഴിക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കൊടുത്തുകൊണ്ടിരുന്നാലാണ് ഞങ്ങൾ തക്കിടും കൊണ്ടുന്നാവുള്ളൂ, ഞങ്ങൾ തക്കിടും കൊണ്ടുന്നാവുള്ളൂ, തക്കിടും കൊണ്ട് നേടി അമ്മടെ അമ്മ. എന്റെ പൊന്നിനെ കാണാനില്ല രണ്ടു ദിവസമായിട്ട്, എന്റെ പൊന്നിനെ കാണാനില്ല. അതാണ് പൊന്നു നമ്മുടെ കല്യാണിയാണ്. ആ അവിടെ പഠിക്കുക, കുട്ടി പഠിക്കുന്ന ഡിസ്റ്റർബ് ചെയ്യല്ലടാ. അമ്മയുടെ പൊന്നിനെ എവിടെയാണാവോ അമ്മയുടെ അമ്മയുടെ തക്കട് പൊന്നിനെ കാണാനില്ല, നമ്മുടെ കണ്ണൻ പൊന്നിനെ കാണാനില്ല. രണ്ടു ദിവസമായിട്ട് കള്ളം കൊണ്ടുപോയി തോന്നുന്നുണ്ട്. അയ്യോ എന്റെ മോനെ എവിടെ പോയാവോ, റോട്ടി കൂടെ അങ്ങ് നടക്കണ്ടാവോ കള്ളം കട്ടുകൊണ്ട് പോയിട്ട്. എന്റെ മോനെ എവിടെയാണാവോ, എന്റെ മോൻ എവിടെയാണാവോ, എന്റെ മോൻ എന്റെ കണ്ണൻ മോനെ എവിടെയാണാവോ. അവിടെ ഉണ്ടെങ്കി എന്നെ നോക്കൂ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കി അമ്മനെ നോക്കി കണ്ടുപിടിക്കും. എന്റെ മോൻ അന്നാ എവിടെയാടാ നീ, മുറ്റത്ത് കളിക്കാൻ പോയേക്കാണോ? കണ്ണാ എന്നെ കണ്ണന എവിടെയാണാവോ, എവിടെയാണാവോ എന്നെ കണ്ണന ഒന്ന് കണ്ടുപിടിച്ച് കിട്ടിങ്ങെ. എന്റെ കണ്ണന എവിടെയാണാവോ, അമ്മയുടെ കണ്ണന അമ്മയുടെ മുഖത്തേക്ക് നോക്കൂ, അമ്മയുടെ കണ്ണന എവിടെയുണ്ടെങ്കി അമ്മയുടെ മുഖത്തേക്ക് നോക്കൂ. അമ്മ പൊട്ട് കൂത്തിട്ടുണ്ടാവോ, അമ്മ കുറി വരച്ചിട്ടുണ്ടാവോ, നമ്മുടെ കണ്ണന കാണാനില്ല, നമ്മുടെ കണ്ണന കള്ളം കൊണ്ട് കള്ളം കൊണ്ടായിട്ടില്ല കേട്ടാ, ഒരു കണ്ണനും കൊക്കില്ല ഞങ്ങള് അല്ലേ കല്ല. ആര്? എന്റെ പൊന്ന് കല്ലുവാണ്. ആ എന്റെ പൊന്ന് കല്ലുവാടാ, കല്ലുവാടാ എന്റെ പൊന്ന്. ഓ നോക്കണ് ദേഷ്യം വന്നു തുടങ്ങിട്ട്, ദേഷ്യം വന്നു വെല്ലം പിടിച്ചു കഴിഞ്ഞാല് ആൾക്ക് തന്നെ വിടാന്നറിയില്ല. അങ്ങനെയല്ല ഇങ്ങനെ ഒരാളിവിടെ പഠിക്കായിരിക്കും കേട്ടാ, കണ്ണൻ കണ്ണ പഠിപ്പിച്ചു കൊടുക്കുന്ന ആള്. അപ്പൊ എനിക്ക് വയ്യ, കൊറേയൊന്നും നീട്ടി വലിച്ച് വർത്താനൊന്നും പറയാൻ വയ്യ. അപ്പൊ നമുക്ക് നാളെ കാണാല്ലേ കണ്ണ, നാളെ കാണാന്ന് പറഞ്ഞേ, നാളെ കാണാന്ന് പറഞ്ഞേ, പോവാന്ന് പറയേ, അവസാനിപ്പിക്കണ്ടാന്ന് വീഡിയോ. പശു അപ്പൊ തിരിച്ച് ഞാൻ നീ പറയ, വർത്താനം പറയേ, വർത്താനം പറയേ, ഞാൻ നിർത്താൻ പോവാ വീഡിയോ, ഞാൻ നിർത്താൻ പോവാ, എനിക്ക് വയ്യായിട്ട് ഞാൻ നിർത്താൻ പോവാ. ബാക്കി മുന്നേ എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞോട്ടെ, പറഞ്ഞോ, ഞാൻ നിർത്താൻ പോവാട്ടാ, നമുക്ക് നാളെ സംസാരിക്കേ. നാളെ ഒന്നും അവസാനിപ്പിക്കുന്നത് ഇഷ്ടല്ല, എന്തെങ്കിലും ഇപ്പൊ കളിക്കായിട്ട് കൊടുത്തു അത് നിർത്താൻ പാടില്ല, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കണം. പാട്ട് വെച്ചു കൊടുത്തു അത് നിർത്താൻ പാടില്ല, ആ സിനിമ വെച്ചു കൊടുത്തു അത് നിർത്താൻ പാടില്ല, ഫാൻ ഇട്ടു അത് നിർത്താൻ പാടില്ല, അങ്ങനെയൊക്കെ ഒന്നും നിർത്താൻ പാടില്ല, ഒന്നും അവസാനിക്കുന്നത് അവൾക്ക് ഇഷ്ടല്ല. പക്ഷെ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം, നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം, വീഡിയോ അവസാനിപ്പിക്കാം, വേണ്ടേ അവസാനിപ്പിക്കാടാ. എന്റെ പൊന്നിയെ കല്യാണി ഭയങ്കരായിട്ടാ നോക്കി, എന്തോ വരച്ചിട്ടുണ്ടല്ലേ, കിടന്നാ പൂവൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്, നീ കൊറേ കരുപുരുപുരുതായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വരക്കേ, ഇനി വരക്കേ. അപ്പൊ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാന്ന് പറയും കണ്ണ, കണ്ണ വർത്താനം പറഞ്ഞു തുടങ്ങി, വീഡിയോ അവസാനിപ്പിക്കാ. ഏ എന്നെ തല്ലു, നീ വീഡിയോ അവസാനിപ്പിക്കാ, പറയ് പറയ്, അമ്മ പറയില്ല, നീ പറയ്, ക്യാമറയിലേക്ക് നോക്കിട്ട് പറയ്, പറയ് പറയ്, കുഞ്ഞോള് പറയ്, ആനേനെ വരച്ചണ് കണ്ണൻ പറയാന്ന് വെച്ചാ. ആ നോക്കിയേ, വീഡിയോ അവസാനിപ്പിക്കാം നമുക്ക്.
ഞാനാ സനിപ്പിക്കാൻ പോവാ വീടേ കണ്ടെന്നൊന്നും പറയുന്നില്ലല്ലോ. ഞാനാ സനിപ്പിക്കാൻ പോവാ നാളെ കാണാം കേട്ടാ, അവിടുത്തെ വീഡിയോയില് കാണാം കേട്ടാ. അതുവരെ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ പറഞ്ഞേ, ബൈ പറഞ്ഞേ, ബൈ.